നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ പെട്ടെന്നൊന്നും തന്നെ മലയാളികൾക്ക് കേരളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും ഒന്നും തന്നെ പെട്ടെന്ന് മറക്കാനിടയില്ല. കാരണം മലയാളികളുടെ നെഞ്ചത്തായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആ മഞ്ഞക്കുറ്റി പാകിയത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ മഞ്ഞക്കുറ്റിക്ക് അല്ലെങ്കിൽ അതേ കുഴിയിൽ തന്നെ വാഴ നട്ടൊരു സംഭവം കേരളം ഒന്നടങ്കമാണ് ശ്രദ്ധിച്ചത്. ആ വാഴ ഇപ്പോൾ കുലച്ചിരിക്കുകയാണ്. ലേലം നാളെ തന്നെ ഉണ്ടാകും. ആ ലേലം ഫണ്ട് കൊടുക്കുന്നതാകട്ടെ, അടുപ്പുകല്ല് പിഴുതെടുത്ത മഞ്ഞക്കുറ്റി സ്ഥാപിച്ച വീട്ടിലെ വീട്ടമ്മയുടെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടിലേക്ക് വിഹിതം നൽകും എന്നതാണ് വാർത്ത. കേരള വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി കുന്നന്താനത്ത് നട്ട സമര വാഴയുടെ വിളവെടുപ്പ് നാളെ വൈകിട്ട് 4 മുൻ MLA ജോസഫ് എം പുതുശ്ശേരി നിർവഹിക്കും. കഴിഞ്ഞ വർഷം പരിസ്ഥിതി ദിനത്തിൽ സമരസമിതിയുടെ ആഹ്വാന പ്രകാരമാണ് വാഴ നട്ടത്. സമരസമിതി ജില്ലാ ചെയർമാൻ അരുൺ ബാബു, കൺവീനർ മുരുകേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വാഴക്കുല നാളെ വെട്ടി ലേലം ചെയ്യും. ചെങ്ങന്നൂരിൽ സജീവ് ചെറിയാന്റെ വീടിന് സമീപം അടുപ്പ് കല്ലിളക്കി കേരളിന്റെ മഞ്ഞക്കുറ്റി സ്ഥാപിച്ച തങ്കമ്മയുടെ ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് ലേലത്തുക സംസ്ഥാന ജനറൽ കൺവീനർ എസ് രാജീവനാണ് കൈമാറുന്നത്. കേരളയിൽ വേണ്ട, കേരളം വേണം എന്ന മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാനം കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം May 31 മുതൽ June 6 വരെ പരിസ്ഥിതി സംരക്ഷണ വാരാചരണം നടത്തുകയായിരുന്നു. June 5 പരിസ്ഥിതി അനുകൂലികളായ MLAമാരോടുള്ള പ്രതിഷേധ സൂചകമായാണ് 11 ജില്ലകളിലും സമരവാഴ നടൽ നടത്തിയത്. കുന്നന്താനം നടക്കൽ ജംഗ്ഷനിൽ നട്ട പൂവൻ വാഴക്കുലയാണ് ഇപ്പോൾ വിളവെടുപ്പിന് പാകമായിരിക്കുന്നത്. ലേലത്തിൽ പൊതുജനങ്ങൾക്കും പങ്കെടുക്കാം. വാഴക്കുല വിറ്റ് കിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിക്കും എന്നതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാധാരണ ജനങ്ങളെയോ അവരുടെ ആവശ്യകതകളെയോ പരിഗണിക്കാതെ ധൂർത്തും അഴിമതിയും മാത്രമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നതിനാലാണ് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നും ഒറ്റമുറി കൂരയിൽ നിന്നും സർക്കാർ തെരുവിലിറക്കാൻ ശ്രമിച്ച തങ്കമ്മയുടെ ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് വാഴക്കുല ലേലം ചെയ്ത് കിട്ടുന്ന തുക നൽകുമെന്നും ജില്ലാ കൺവീനർ മുരുകേശൻ പറയുകയായിരുന്നു. എന്തായാലും ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ ഒരു സമരമുറ അല്ലെങ്കിൽ ഈ ഒരു രീതി വാഴ വിറ്റുള്ള അല്ലെങ്കിൽ വാഴക്കുല വിറ്റുള്ള ഈ ഒരു സമരത്തിന്റെ രീതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ നിലവിലിപ്പോൾ ഒരു പ്രഖ്യാപിച്ചിട്ടുള്ള സമരം തന്നെയാണ്. സംസ്ഥാന സർക്കാരിന് എതിരെ സാധാരണക്കാരുള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അതിൻ്റെ എല്ലാം ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ ഒരു ലേലം എന്ന് പറയുന്നത്. എന്തായാലും ഇതിനേക്കാൾ വലിയൊരു നാണക്കേട് സംസ്ഥാന സർക്കാരിന് ഇനി വേറെ ഇല്ല എന്ന് തന്നെ പറയാം.